മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഒരാഴ്ച ആകുന്നതേയുള്ളൂ. ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി എത്ര നാൾ കാണുമെന്ന്. അടുത്ത സമയങ്ങളിൽ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോഴുണ്ടായത്. ഭരണകക്ഷിയായ ബി ജെ പിക്ക് ശക്തമായ താക്കീതോടെ ജനം അവരെ തന്നെ ഭരണം തുടർച്ചയായ മൂന്നാം വട്ടവും പരമേൽപ്പിച്ചു. ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാവും നല്ലതെന്ന് ജനം വിശ്വസിക്കുന്നുവെന്ന് അതിനർത്ഥമില്ല. പകരം ഒരു താക്കീതാണ് അവർക്ക് നൽകിയത്. പരാജയപ്പെട്ടിരുന്നവർ 2014 മുതൽ ഉന്നയിക്കുന്ന വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്തെക്കുറിച്ച് ഇക്കുറി ആർക്കൊന്നും പറയാനില്ലെന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ തലപ്പാവാണ്. ബി ജെ പിയും ഇന്ത്യ മുന്നണിയും പരസ്പരം ആരോപിച്ചിരുന്നതുപോലെ ഭരണഘടനയ്ക്ക് അപകടമുണ്ടാക്കാൻ ഭരണകക്ഷിക്ക് സാധിക്കില്ലെന്നതും ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന മനോഹരമായ പാഠമാണ്. ഭരണഘടനയുടെ ഏറ്റവും ലഘുവായ ഭേദഗതിക്ക് പോലും ആവശ്യമായ 1/2 ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടണമെങ്കിൽ പ്രതിപക്ഷം സഹായിക്കണം. 1947 മുതൽ 1984 വരെ ഭാരതത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ കോൺഗ്രസ്സിനായെങ്കിൽ 2014 മുതൽ 2 വട്ടം മാത്രം ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിച്ച ശേഷം ബി ജെ പിക്ക് പ്രാദേശിക കക്ഷികളുടെ സഹായമില്ലാതെ ഭരിക്കാനാവില്ലാത്ത നിലയാണ്. അതാണ് അവർക്ക് ജനം സമ്മാനിച്ചത്. ഭാരതത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തിന് വളരെ നല്ല സാഹചര്യമാണ്. ദേശീയ പാർട്ടി എന്ന പദവി ഉള്ളപ്പോഴും ചില സംസ്ഥാനങ്ങളിൽ മാത്രം ശക്തമായ സാന്നിധ്യമുള്ള പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിലും വീണ്ടും വലിയ പങ്കുവഹിക്കുന്നു. 1950 സെപ്റ്റംബർ 17 ജനിച്ച നരേന്ദ്രമോദിക്ക് 2025 സെപ്റ്റംബർ 17 75 വയസ്സ് തികയും. 2014 അക്കാലത്തെ ബി ജെ പി നേതാക്കളായിരുന്ന ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരെ ഒതുക്കാൻ മോദിയും അമിത്ഷായും ചേർന്ന് കൊണ്ടുവന്ന വിരമിക്കൽ പ്രായമാണത്. അതിന് വിധേയനാകാൻ മോദി സ്വയം തീരുമാനിക്കുമോ? അത്രയും കാലം ഈ മന്ത്രിസഭ ഉണ്ടാകുമോ? 1979 കേരള സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വഴി കാണാതെ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ പാർട്ടിയുടെ ഫട്ടിൻഡ കോൺഗ്രസ് ആഹ്വാനം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന് വേണ്ടി രാജിവെക്കുന്നുവെന്ന് പറഞ്ഞതുപോലെ ഒരു നാടകം ഇവിടെയും അരങ്ങേറുമോ? ഏതായാലും ഒന്നുറപ്പാണ്, മോദിയുടെ കസേരയ്ക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്ന ഉറപ്പ് ഇപ്പോഴില്ല. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമാണ് ആ കസേരയുടെ 2 കാലുകൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കസേരയ്ക്ക് കുലുക്കമുണ്ടാകാം.